സ്നേഹത്തിന്റെ കട നടത്തുന്നവർ ഇന്ന് രാഹുൽ പരസ്യം ചെയ്യരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യു എസിൽ മാധ്യമപ്രവർത്തകരെ നേരെ കോൺഗ്രസ് നടത്തിയ ആക്രമണത്തെ സംബന്ധിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ ഇപ്രകാരമുള്ള പ്രതികരണം. കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ അമേരിക്കൻ സന്ദർശനം റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് മാധ്യമപ്രവർത്തകന് നേരെ ആക്രമണം ഉണ്ടായത്. സാഥിയോ, യേ സംവിധാൻ കി ബാതേ കർതേ ഹൈ ഔർ നഫ്രത് കി ദുകാൻ പർ മൊഹബ്ബത് കി ദുകാൻ കാ ബോർഡ് ലഗാ കർകെ ഘുംതേ ഹൈ. मैंने आज अखबारों में पढ़ा, लोकतंत्र का एक महत्वपूर्ण पिलर होता है हमारा स्वतंत्र मीडिया. आज एक खबर पढ़ी, अमेरिका गए हुए भारत के एक अखबार के प्रतिनिधि को अमेरिका में जिस प्रकार उसके साथ जुल्म किया गया, उसने अपनी पूरी कहानी पब्लिक के सामने रख दी है. अमेरिका की धरती पर हिंदुस्तान के एक बेटे को, वो भी एक पत्रकार को, और वो भी भारतीय संविधान की रक्षा के लिए काम करने वाले पत्रकार को, कमरे में बंद कर करके उनके साथ जो व्यवहार हुआ है, क्या ये लोकतंत्र को, संविधान की मर्यादाओं को उजागर करने वाले विषय है? क्या अमेरिका की धरती पर भारत के पत्रकार की पिटाई करके क्या भारत की प्रतिष्ठा बढ़ा रहे हो? ശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രധാനമന്ത്രി വിമർശിച്ചിരിക്കുന്നതും. എസ് നന്ദഗോപൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നന്ദൻ, ഈ സാഹചര്യം നമ്മൾ അല്പസമയം മുമ്പ് പറഞ്ഞിരുന്നു, കാരണം ഏത് രീതിയിൽ ഏത് ചോദ്യമാണ് കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചതും ഈ മാധ്യമപ്രവർത്തകന് നേരെ അക്രമമുണ്ടാക്കിയതും എന്നത്. പ്രധാനമന്ത്രിയും അതിന് ശക്തമായ ഭാഷയിൽ തിരികെ പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 7-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ 4 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം ഉണ്ടായിരുന്നു. ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യ ടുഡേയിൽ നിന്ന് ഒരു മാധ്യമപ്രവർത്തകൻ അമേരിക്കയിലെത്തി. അവിടെ ഈ ഇന്ത്യൻ കോൺഗ്രസ്, ഈ ഓവർസീസ് കോൺഗ്രസ് നേതാവ് സാം പിത്രോദുമായിട്ടുള്ള ഒരു അഭിമുഖം ഈ മാധ്യമപ്രവർത്തകൻ പകർത്തുകയായിരുന്നു. ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ അവസാന ചോദ്യം, അതായത് അദ്ദേഹം അവസാനമായി ചോദിച്ചത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ രാഹുൽ ഈ അമേരിക്കയിൽ നടക്കുന്ന പരിപാടികളിൽ എവിടെങ്കിലും ചൂണ്ടിക്കാട്ടുമോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. എന്നാൽ ഈ ഒരു ചോദ്യം സാം പിത്രോദയെ പ്രകോപിപ്പിച്ചു. പിന്നാലെ അഭിമുഖം നിർത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനുശേഷം ഏതാണ്ട് 15-ഓളം പേർ ആ മുറിയിലേക്ക് വന്ന് അദ്ദേഹത്തെ, ഈ മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ആരോപിക്കുന്നത്. മാത്രമല്ല ഇത് ഈ അഭിമുഖം ചിത്രീകരിച്ച മുഴുവൻ വീഡിയോ ദൃശ്യങ്ങളും, അതിന്റെ ദൃശ്യങ്ങൾ മുഴുവൻ ക്യാമറയിൽ നിന്നും അവർ ബലമായി നീക്കം ചെയ്തു. അതേസമയം ഈ വിദേശ രാജ്യത്ത് വെച്ച് കോൺഗ്രസ്സുകാരെ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകനെ ആക്രമിച്ച സംഭവത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ രൂക്ഷമായ ഭാഷയിലാണ് ഈ സംഭവത്തെ വിമർശിച്ചത്. ഇന്നലെ ജമ്മുകാശ്മീരിലെ ദോഡയിൽ നടന്ന ആ പരിപാടിക്കിടയിലാണ് പ്രധാനമന്ത്രി ഈ രൂക്ഷമായ ഭാഷയിൽ ഈ കോൺഗ്രസ്സുകാരുടെ ഈ നടപടിയെ, കോൺഗ്രസിന്റെ നടപടിയെ വിമർശിച്ചത്. പ്രധാനമന്ത്രി പ്രധാനമായും ചോദിക്കുന്നത് ഈ ഒരു മാധ്യമപ്രവർത്തകനോട്, ഇന്ത്യൻ മാധ്യമപ്രവർത്തകനെ മറുനാട്ടിൽ മറ്റൊരു രാജ്യത്ത് അവിടെ പൂട്ടിയിട്ട് ആക്രമിച്ചത് ഭാരതത്തിന്റെ അന്തസ് വർദ്ധിപ്പിക്കാനാണോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമന്ത്രി ചോദിക്കുന്നത്. മാത്രമല്ല രാഹുലിന്റെ സ്നേഹത്തിന്റെ കട വ്യാജമാണ് എന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. അതേപോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകനോട്, അതും ഭരണഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പത്രപ്രവർത്തകനെ മുറിയിൽ പൂട്ടിയിട്ട് അയാളോട് പെരുമാറിയ രീതി, അവിടെ പ്രധാനമന്ത്രി ആ രൂക്ഷമായ ഭാഷയിലാണ് ആ രീതിയെ ചോദ്യം ചെയ്യുന്നതും അതിനെ വിമർശിക്കുന്നതും, ആ ഇത്തരം ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമായിരുന്നു എന്നും പ്രധാനമന്ത്രി ഇന്നലെ ജമ്മുകാശ്മീരിൽ ദോഡയിൽ നടന്ന ഒരു പ്രസംഗത്തിനിടെ അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.